ഹായ് ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എൻ്റെ പേര് അൽഫിയ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മാക്സിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് കുർത്താ സെറ്റ് ആൻഡ് കുർത്തീസിൻ്റെ ഒക്കെ വീഡിയോ ആണ് കാണിക്കുന്നത്. മാക്സിൽ നിന്ന് മാത്രമല്ല, നമ്മൾ അജിയോയിൽ നിന്നും ഉണ്ട് കേട്ടോ. അപ്പം അല്ലാതെ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്തതും കൂടി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അല്ല എൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക ഓൾ ഇൻ ഓപ്ഷനിൽ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. ദൈവം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പറയുക ഇങ്ങനെ ചാനലുണ്ടെന്നും കൂടെ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഇത്രയധികം പ്രോഡക്ട്സ് ഉണ്ട്. ഇത്രയധികം എന്ന് പറഞ്ഞാൽ വലിയ ഹോൾ വീഡിയോയും കാര്യങ്ങളൊന്നുമല്ല, കുട്ടിയായിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ്. കുറച്ച് പ്രോഡക്റ്റ്സ് ഒരേ ബ്രാൻഡ്സിൻ്റെ ഇരുന്നത് കൊണ്ട് അത് ചെയ്തേക്കാമെന്നുള്ളൊരാഗ്രഹം, അങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. വലിയ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കളക്ഷൻസ് വെച്ച് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടി ഹോൾ വീഡിയോ ആണ്. ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ചെറിയൊരു കണ്ടൻറ്റ്. അപ്പം നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു റെഡ് പ്രോഡക്റ്റാണ്. ഇത് വന്നിട്ടൊരു കുർത്ത ആട്ടോ, ആൻഡ് അതുപോലെ തന്നെ അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒന്നുമില്ല, ജസ്റ്റ് ഷോ ദുപ്പട്ടയും പാൻസും ഒന്നുമില്ല, ജസ്റ്റ് ഒരു റെഡ് ടോപ്പാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ വർക്ക് ആട്ടോ ഇങ്ങനെ വന്നേക്കുന്നത് ഫ്രണ്ടിലാണ്, ഈ ഫ്രണ്ടിലെ വർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിൽ വന്നാൽ. ഇത് നമ്മൾ മാക്സിന് എടുത്തൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ബ്രാൻഡും റേറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, റേറ്റും കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇത് വന്നിട്ട് 3/4 സ്ലീവ് ആണ് ഈ ഡ്രസ്സിന് വന്നേക്കുന്നത്. ആൻഡ് നെക്കിൻ്റെ പാർട്ടിൽ, അതായത് നമ്മുടെ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ വർക്ക് വന്നേക്കുന്നത്. താഴോട്ട് ഇത് ഇങ്ങനെ ഒരു സ്ലിറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല, എക്സാക്ട് സ്ലിറ്റ്, കാരണം ഇവിടെ താഴ് ഭാഗത്ത് മാത്രം ജസ്റ്റ് അവർ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഇല്ലാത്ത ടോപ്പ് പോലെയാണ് കിടക്കുന്നത്. ഫ്രണ്ടിലത് ഇതുപോലെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും രണ്ട് പോർഷനിലും വന്നിട്ടുണ്ട്. നല്ല കോട്ടൺ ആൻഡ് കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇതാണ് ഈ ഒരു ടോപ്പിനാകെ വന്നേക്കുന്നത്. വേറെ വർക്കും കാര്യങ്ങളൊന്നും, വേറെ ഡിസൈൻസും ഒന്നും പാറ്റേൺസും ഉള്ള സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഈ ടോപ്പ്. പിന്നെ വന്ന് നമ്മുടെ രണ്ടാമത്തെ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിൽ നിന്ന് എടുത്ത ഒരു ടോപ്പാണ്. ഇത് വന്നിട്ട് പാരറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇത് മാത്രമേ ഉള്ളൂ ഈ ടോപ്പിലും വന്നിട്ട്. ആൻഡ് അപ്പ് ആൻഡ് ഡൗൺ ടോപ്പാട്ടോ, ഫ്രണ്ട് ഇച്ചിരി കയറിയിട്ട് ബാക്ക് ഇറങ്ങിയിട്ടുള്ള നല്ല ലെങ്തി ആയിട്ടുള്ള ലെങ്ത്തുള്ള നല്ല ടോപ്പാണ് വന്നിരിക്കുന്നത്. എൻ്റെ സൈസെല്ലാം വന്നിട്ട് സൈസും വന്നിട്ട് സ്മോൾ സൈസായിട്ടോ വന്നേക്കുന്നത്. ഇതാണ് 3/4 സ്ലീവ് ആണ് വന്നേക്കുന്നത്. ഈ സ്ലീവിൻ്റെ ഇവിടെ ആയിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഇത് സാധനം ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് സ്ലീവേലും ഓരോ ബട്ടൺസ് വെച്ചിട്ടുണ്ട്. നമുക്കിത് സ്ലീവ് വെച്ചിട്ട് കണക്ട് ചെയ്തിടാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ കണ്ടോ, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് ഈ ടോപ്പ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പെയർ ചെയ്യുന്നത് ഒരു വൈറ്റ് പലാസോ പാൻ്റാണ്. ഈ പലാസോ പാൻറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ട്രെൻഡ്സിൽ നിന്നാട്ടോ. ഇതാണ് ഈ പലാസോ പാൻസ്, നല്ല പലാസോ പാൻസ് ആണ്. നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അതിൻ്റെ മെറ്റീരിയലിലുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിസൈനാണ് പോയേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, നല്ല പലാസോ പാനാണ്, നല്ല മെറ്റീരിയലാണ്. ഇത് ഇത്രയും ലെങ്ത് വിരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇതിന് ഒന്നും പറയാനായിട്ട് എസ്പെഷ്യലി ഇല്ല, ജസ്റ്റ് ചെറിയൊരു ഡോട്ട് ബേസ് പോലത്തെ ഒരു പാറ്റേൺ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു പാറ്റേണിൽ സിമ്പിളായിട്ട് വന്നേക്കുന്ന ഒരു പലാസോ പാനാണ്. ഇത് ഇതിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാട്ടോ, ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള കുത്തിസിന് ഏതിന് വേണമെങ്കിലും പെയർ ചെയ്യാവുന്ന ഒരു നല്ല പലാസോ പാനാണ്. ഓഫ് വൈറ്റ് കളറാട്ടോ ഈ പലാസോ പാൻറ്റിന് വരെയാണ്, പ്യുവർ വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് ഇത് വന്നിട്ട് മാക്സിം തന്നെയാണ്. ഇതാണ് എൻ്റെ കുർത്താസ് കുർത്ത ആട്ടോ, ഒന്നിനും കുർത്താ സെറ്റല്ല, എനിക്ക് കുർത്താ സെറ്റ് എന്നാണ് വായി വരുന്നത്. ഇതാണ് കുർത്തയാണ്. ഇതാണ് ഈ കുർത്തയുടെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഹൈനെക്ക് വന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ബട്ടൺസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു സിൽവർ വർക്കാണ് വന്നേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വർക്കാണ്. എംബ്രോയിഡറിയും കാര്യങ്ങളൊന്നുമല്ല, ഒരു പെയിൻറ്റ് ചെയ്തേക്കുവാണ് വരച്ചിട്ട്. അങ്ങനത്തെ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് വന്നേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് ആയിട്ടുള്ള ബോർഡറും കാര്യങ്ങൾ ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതായത് സ്ലിറ്റൽ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഒരു ബോർഡർ കൊടുത്തേക്കുന്നത്. താഴ്ഭാഗത്തും കാര്യങ്ങളിലും ഒന്നുമില്ല, സ്ക്വയർ ആയിട്ട് തന്നെ പോയക്കുവാണ്. ഇതാണ് ഈ ടോപ്പിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാക്ട് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാട്ടോ, ഇതാണ് ഈ ടോപ്പിൻ്റെ ഒരു എക്സാക്ട് ലുക്ക്. നമ്മൾ ലാസ്റ്റ് വൺ കാണിക്കാൻ ഇരുന്നത് ഞാൻ ഓഫ്ലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാട്ടോ. ഇത് വന്നിട്ട് ഫസ്റ്റ് കാണിക്കുന്ന ടോപ്പാണ്.
ടോപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഫ്ലീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു കളറിൽ ഇങ്ങനത്തെ ഒരു ടോപ്പാണ് വന്നേക്കുന്നത്. നല്ല ലെങ്ത്, അതായത് ബോഡി ഫുള്ളായിട്ട് കിടക്കുന്ന അത്രയും ഇറക്കത്തിൽ നല്ല ഒരു ടോപ്പാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണിക്കാനുള്ളൊരു കാരണം, ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഈ ടൈപ്പ് മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് നിങ്ങൾക്ക് മോഡൽ കണ്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫ്ലൈൻ ആയിട്ടുള്ള ഈ ടോപ്പും കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ്, പാർട്ടി വെയറൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതാണ് കംപ്ലീറ്റ്ലി യൂറിച്ചിൽ വന്നിട്ട് നല്ല ലെങ്ത് ഉള്ള ഒരു ടോപ്പാണ്. ഇതിന് പെയറായിട്ട് പോയിരിക്കുന്നത് ഇങ്ങനെ ഒരു ജാക്കറ്റാണ്. ഈ ഒരു ജാക്കറ്റ് നല്ല ജോഡിച്ച് മെറ്റീരിയൽ, നല്ല കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. വെയർ ചെയ്യുമ്പോൾ കാണാം എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന്. ഇതിന് സ്പെഷ്യലായിട്ട് പറയാനൊന്നുമില്ല, ബാക്ക് നല്ല കയറിയിട്ട് ഉള്ള നെക്കാണ്. ഇവിടെ കെട്ടാനായിട്ട് ഒരു വള്ളിയുണ്ട്, നല്ല പീച്ച് ഓറഞ്ച് ആ ലൈറ്റ് കളർ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഹോൾ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാൻ.